ശിവയ്ക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു ആശുപത്രിയിലും ശിവയെ ചികിത്സിക്കരുതെന്ന് ഡോക്ടർമാരെ സംഘടന തീരുമാനിച്ചു. എന്നെ അടിച്ചു ചുരുട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ ചില ആൾക്കാർ അതിന് നീങ്ങും. ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ജന്മം ഇനി ഞാനാക്കിയത് ഈ ബിന്ദു സാറും പിന്നെ ചേച്ചിയും സാറും പിന്നെ ഡോക്ടർമാർ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു, ഒന്നുകൂടെ നന്ദി പറയുന്നു. സാറും ഇവനെയാണ് സാറിനാണ് ഏറ്റവും കൂടുതൽ എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാൽ തീരത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കേട്ടോ ശിവ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ച ദിവസം മുതൽ എനിക്ക് പിന്തുണ തരികയും എന്നെ കളിയാക്കിയവരുമുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എന്നെ പിന്തുണ തരികയും വലിയൊരു സമൂഹം സാധാരണക്കാരായ മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ ശക്തമായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അത് അന്നത്തെ അല്ലെങ്കിൽ എന്നെ അടിച്ചു ചുരുട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ ചില ആൾക്കാർ അതിന് നീങ്ങും. നിങ്ങളുടെ സത്യമാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ശിവയുടെ വയറെങ്ങനെ ഇരുന്നു എന്നുള്ള കാര്യം, എങ്ങനെയാണ് സർജറിയുടെ റിസൾട്ട്, ഇപ്പോഴും എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. അന്ന് ശിവയ്ക്ക് വേണ്ടി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു ആശുപത്രിയിലും ശിവയെ ചികിത്സിക്കരുതെന്ന് ഡോക്ടർമാരെ സംഘടന തീരുമാനിച്ചു. പക്ഷെ അതിനെ മറികടന്നുകൊണ്ടാണ് ബിജു അത് ചെയ്തതെന്ന്. അവിടെ ആസ്റ്ററിൽ കൊണ്ട് ആസ്റ്റർ മെഡിസിറ്റിയുടെ നന്ദിയുണ്ട്. ആസ്റ്റർ മെഡിസിറ്റി കൊണ്ട് ഫറാൻ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഫറാനുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം സിഇഒ ആണ്. അദ്ദേഹം പറഞ്ഞു, എം ഗണേഷ് കുമാർ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചികിത്സിച്ചിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, അവിടുത്തെ ഡോക്ടർമാരാണ്. അത് എന്ത് സംഘടന പറഞ്ഞാലും ഞങ്ങൾ ചികിത്സിക്കും, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ട് ആണ് ബിജു ഡോക്ടർ അടക്കമുള്ള ഡോക്ടർമാർ നിങ്ങളെ ചികിത്സിച്ചത്. നിങ്ങളെ പുറത്താക്കുമ്പോൾ അതാണ് ആ തെറ്റാണ് സമൂഹം മനസ്സിലാക്കേണ്ടത്. ഡോക്ടർമാർ സംഘടിതമായെന്നുകൊണ്ട് ഒരു രോഗിയെ പരിശോധിക്കരുത്. കാരണം നമ്മളിൽപ്പെട്ട ഒരു ഡോക്ടറെ ഇയാൾ വിമർശിച്ചു എന്ന കുറ്റത്തിനാണ്. അതിന് ഈ സ്ത്രീ എന്ത് ചെയ്തു? പക്ഷേ അതെല്ലാം അതിജീവിച്ചു. ഇന്ന് ദൈവത്തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഈ ഒരു നോമ്പ് കാലത്തിന് മുമ്പ് നമുക്ക് ശീബയ്ക്കും അമ്മയ്ക്കും കയറിക്കിടക്കാൻ നല്ല മനോഹരമാണ്. അന്നത്തെ കട്ടി നമ്മളെല്ലാവരും കണ്ടതാണ്. ആ വീടിൻ്റെ ഒരു ഗതി നമ്മൾ കണ്ടതാണ്. അവർ കഷ്ടപ്പെട്ട് വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്തിട്ട് തട്ടിമുട്ടി ഉണ്ടാക്കിയ ഒരു വീടിൻ്റെ ഒരു ചട്ടക്കൂട്ടെന്ന് മാത്രമേ പറ്റത്തില്ല, അത് കിടക്കാനൊക്കെ അതില്ല. ഇന്ന് മനോഹരമായൊരു വീടാക്കി മാറ്റിത്തന്ന ദസഗിരി സാഹിബ് കുഞ്ഞുമഞ്ചേട്ടൻ എൻ്റെ സഹോദരൻ മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ ആത്മസുഹൃത്തിൻ്റെ മകനാണ്. ഞങ്ങൾ തമ്മിൽ പത്താനത്ത് എം എൽ എ ആയി വരുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബമായിട്ടുള്ള വലിയ ആത്മബന്ധം. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ കൂടെ നടന്ന അച്ഛൻ്റെ ആത്മസുഹൃത്തായ എന്ന ബാബാ സാഹിബിൻ്റെ മകനാണ് കുഞ്ഞുമഞ്ചേട്ടൻ. ഞാനൊരു എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു സക്കാത്ത് ഞാൻ എന്താ എം എൽ എ ഐഡിയ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശിവയ്ക്കൊരു വീട് വെച്ചു കൊടുക്കുക. അപ്പം എന്നോട് പറഞ്ഞു, ശരി ഞാൻ റെഡി, ഇത്തവണത്തെ സക്കാത്ത് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ വഴി വെച്ച് കാണുമ്പോഴാണ് പറയുന്നത്, സക്കാത്ത് എൻ്റെ കുറച്ച് ഞാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം എം എൽ എ എന്ന് ചോദിച്ചിട്ട്. കാരണം സാധാരണ അദ്ദേഹത്തെ ആൾ പറ്റിച്ചുകൊണ്ടാണ് പോകാറാണ് പതിവ്. നമ്മൾ പത്രാർത്ഥിക്കാരെല്ലാം കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, പലരും വന്ന് പറ്റിച്ചുകൊണ്ട് പോകും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു, വേറെ അന്ന് ചെയ്യേണ്ട, നമുക്ക് ശിവയ്ക്കൊരു വീട് ശരിയാക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ അത് എം എൽ എ പറഞ്ഞ് ഞാൻ അത് കൂടെ നിൽക്കുക, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത് കണ്ടത്. ഈ നോമ്പ് കാലത്ത് നോമ്പ് പിടിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഈ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം, ഇവിടെ നിസ്കരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ബിന്ദു വളരെ നിർബന്ധമായിട്ട് ഞങ്ങൾ പറഞ്ഞാൽ ഈ നോമ്പ് എന്നാ തുടങ്ങുന്ന ഡേറ്റൊക്കെ നോക്കിയിട്ട് കുഞ്ഞുവഞ്ചേട്ടൻ അവസാനം കുഞ്ഞുവഞ്ചേട്ടൻ ഒരു തിരുവനന്തപുരത്ത് ഓഫീസിലിട്ട് പിടിച്ചു ഫോണിൽ സംസാരിച്ച് അവർ തമ്മിൽ കാണുന്നതാണ്. അന്ന് ഇവിടുന്ന് കണ്ടിട്ട് വേണം, പിന്നെ പിടിച്ചു. അപ്പോൾ തന്നെ എല്ലാം കളറ് പോലും സെലക്ട് ചെയ്ത് പെയിൻറ്റ് ടൈൽസ് എല്ലാം ചെയ്തു പെട്ടവരെ കൊണ്ട്. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് ഒരു തോർത്ത് ഈ വയറിങ്ങനെ കാണിച്ചിട്ട് മാഗിനൊക്കെ ഉണ്ട്, അവരെല്ലാം ആരിസൊക്കെ നിൽക്കുമ്പോഴാണ് ഈ ശിവ എൻ്റെ അടുത്ത്. അന്ന് ശിവയെ കണ്ട ഒരു പടുവൃദ്ധയാണ് കേട്ടോ, ഇപ്പം നല്ല ചെറുപ്പക്കാരിയായിട്ട് താരിയെ കൊടുത്തിരിക്കുന്നത്. അന്ന് കണ്ടു കഴിഞ്ഞാൽ അവനോട് നീങ്ങില്ലേ, അവശ്യ ഒന്ന് കാണണ്ടല്ലാരും, അവർ നീങ്ങിക്കാൻ പറയുന്നത് ക്യാമറ കാണാൻ വേണ്ടി. വളരെ അവശ്യയായ വാർദ്ധക്യത്തിലെത്തിയ ഒരു സ്ത്രീ കൊണ്ടുവന്ന് ഈ വയറിങ്ങനെ തുറന്നു, ഒരു തോർത്ത് വെള്ള തോർത്തിൽ ചോര വരേണ്ട ഒരു വെള്ള തോർത്തിൽ ഈ വയർ കിട്ടുക, തുറന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അവനോ ഈ വയർ കിട്ടുക എന്ന് തുറന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അവൻ യോഗ കാണിക്കല്ലേ എന്ന് പറഞ്ഞു. കാരണം ഞാൻ പേടിച്ചു പോയി, കാരണം അത് കാണാനുള്ള മാനസികാവസ്ഥ ഉണ്ടായില്ല. അത് അത്രയും അവശതയെ വന്ന ശിവ ഇന്ന് ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നു. ഉമ്മയ്ക്ക് കണ്ണ് കാണാൻ പറ്റി, ഓപ്പറേഷൻ ഒക്കെ ചെയ്തില്ലേ? ആ എന്നത് ഇപ്പം എല്ലാം നല്ല കണ്ടുകൂടെ എല്ലാവരെയും. ഇപ്പം കറണ്ട് വേണ്ടാണ് ഒരിട്ട്, അത് മാറി അത് പിന്നെ മാറിക്കൊണ്ട്.